നമസ്കാരം. അനന്തപുരി ഹിന്ദു മഹാസമ്മേളന സമാപന ദിവസമാണ് ഇന്ന്. ഇന്ന് നമ്മൾക്ക് മുന്നിൽ ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് ശ്രീ ടി ജി മോഹൻദാസ് സാറാണ്. ടി ജി മോഹൻദാസ് സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ഈ ടി ജി സാർ, ഇന്ന് നമുക്ക് ചോദിക്കാനുള്ളത്, ഇന്നലെ പി സി ജോർജ് സാർ ഒരു പ്രസംഗം നടത്തി, ആ പ്രസംഗത്തിൻ്റെ പേരിൽ മതവിദ്വേഷ പ്രസംഗം എന്ന പേരിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് ഇന്ന് ജാമ്യം ലഭിച്ചു, ജാമ്യത്തിൽ വിട്ടു. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അത് ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു നമ്പറാണ് ഈ 153A. നാട്ടുകാരുടെ പേരിലെല്ലാം 153A എടുത്ത് വയ്ക്കും. വെള്ളാപ്പള്ളി നരേശൻ്റെ പേരിൽ 153A, ആകുമ്പനൻ്റെ ആവശ്യത്തിൻ്റെ പേരിൽ 153A, പാവം പിടിച്ച് എൻ്റെ പേരിലുണ്ട് 153A. ഇതെന്ത് ഭ്രാന്താണിത്? 153A ഭാരതത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യനെ ശിക്ഷിച്ചിട്ടില്ല ഈ വകുപ്പ് വെച്ചിട്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ലോകമാന്യ ബാലഗംഗാധരതിലകനെ 3 വർഷം 153 വെച്ച് തടവിൽ വെച്ചു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ തുറന്നു വിട്ടു. കാര്യം എന്താണെന്ന് വെച്ചാൽ, പുറത്ത് നിൽക്കുന്നതാണ് നല്ലത്, തിലകൻ അകത്ത് കിടന്നു കഴിഞ്ഞാൽ മോർ ഡേഞ്ചറസ് ആണെന്ന് തോന്നിയിട്ട് തുറന്നു വിട്ടു. ഇതാണ് 153 ചരിത്രം. പി സി ജോർജൊക്കെ മാറ്റിവയ്ക്കുക, പ്രവീൺ തോഗടിയ, സാദ്വീറി തമ്പര, ബാൽ താക്കറെ, ഇവരൊക്കെ ഫിയറി സ്പീച്ചിൻ്റെ ആൾക്കാർ. ഒരൊറ്റ മനുഷ്യനെതിരെ എത്ര 153 എടുത്തു, ഒരെണ്ണം പോലും കോടതിയിൽ നിന്നില്ല. കാരണം മതസ്പർദ്ധ എന്ന് പറയുന്നത് മതത്തെ കുറ്റം പറച്ചിലല്ല. ഹിന്ദുക്കളെ നിങ്ങളെല്ലാം വാളെടുത്തിട്ട് മുസ്ലിങ്ങളെ വെട്ടിക്കൊല്ലുവിൻ എന്ന് പറഞ്ഞാൽ മതസ്പർദ്ധയാണ്. അല്ലാതെ ഹിന്ദുക്കളോട് നിങ്ങൾ ഹിന്ദുക്കളുടെ കടയിൽ നിന്ന് മാത്രമേ ചായ കുടിക്കാവുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൽ മതസ്പർദ്ധയില്ല. പി സി ജോർജ് ഇതിക്കുള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു. പി സി ജോർജ് ആദ്യമായിട്ട് ആകാശത്തിന് പൊട്ടിമുളച്ച ആളൊന്നും അല്ലല്ലോ. എത്ര വർഷമായി ഈ നാട്ടിൽ കൂടെ പി സി ജോർജ് നടക്കുന്നു. പി സി ജോർജിൻ്റെ കയ്യിൽ തോക്കുമുണ്ട്, ലൈസൻസും ഉണ്ട്. പക്ഷേ ഇന്ന് വരെ പി സി ജോർജ് ഒരു സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ടോ? കയ്യിൽ തോക്കുണ്ട്, എന്നാൽ ഒന്ന് വെച്ച് കളയാം. മാന്യനായ മനുഷ്യനാണ് പി സി ജോർജ്. ആകെ പുള്ളിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പുള്ളി സത്യം തുറന്നു പറയും. അത് ആർക്ക് മുഷിയും ആർക്ക് കൊള്ളും എന്നും പുള്ളി നോക്കാറില്ല. കൊണ്ടവന് കൊണ്ടു, കൊണ്ടില്ലെങ്കിൽ കൊണ്ടില്ല. ഈ ധൈര്യം സാധാരണ രാഷ്ട്രീയക്കാർക്കില്ല. പി സി ജോർജ് ഒറ്റയാനാണ്, അതേ ഒറ്റയാനാണ്. ഹിമാലയം പോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് പി സി ജോർജ് ഒറ്റയ്ക്കാണെങ്കിൽ ആ ഒറ്റയ്ക്കുള്ള നിൽപ്പിനുണ്ടല്ലോ, അതിൻ്റെ ഒരു ഗാംഭീര്യവും ഒരു എടുപ്പും ഒക്കെ ഉണ്ട്. അതിൻ്റെ പേടിയാണ് ബാക്കിയുള്ളവർക്ക്. അപ്പോൾ ഒരു ക്രിമിനൽ കേസ്, ഒരു FIR ഒക്കെ കാണിച്ച് അങ്ങനെ പേടിപ്പിക്കാൻ നോക്കുക, ഇതൊക്കെ വളരെ അപഹാസ്യമായ കാര്യമാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ല ഇതൊന്നും. ഇനി കേസ് എടുക്കണമെങ്കിൽ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ച് ഈരാറ്റുപേട്ട് പോയിട്ട് പി സി ജോർജിനെ പിടിച്ചുകൊണ്ട് വരേണ്ട കാര്യം എന്താ? അദ്ദേഹത്തെ ഫോൺ ചെയ്ത് പറയുക, സാർ ഒന്ന് സ്റ്റേഷനിൽ വരെ വരണം, സാറിൻ്റെ ഒരു മൊഴി എടുക്കാനുണ്ട്. എന്താടോ അത്? ഇന്നതാണ് സാർ. ആ ശരി, ഞാൻ വരുമ്പോൾ അതിലേ കയറാമെന്ന് പറയും. ഇതിക്കവിഞ്ഞുള്ള വകുപ്പ് എന്താ അതിനകത്തുള്ളത്? അപ്പോൾ അതൊരു ഹരാസ്മെൻ്റാണ്. ഇത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ നാടകമാണെന്ന് കരുതാൻ പറ്റുമോ സാർ? സംശയം എന്താ? അത് പി സി ജോർജ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ജിഹാദികൾക്ക്, ഇസ്ലാമിക് തീവ്രവാദികൾക്ക് കൊടുത്ത റംസാൻ സമ്മാനമാണ് പിണറായി വിജയൻ കൊടുത്ത സമ്മാനമാണിത്. അത് പി സി ജോർജിനോട് ഞാൻ 100% യോജിക്കുന്നു. മാത്രമല്ല, പി സി ജോർജ് സാർ വേറൊരു പരാമർശം കൂടി നടത്തിയിരുന്നു. അതായത് ലവ് ജിഹാദിനെതിരെയാണ് സംസാരിച്ചത്. ഈ ലവ് ജിഹാദിനെതിരെ സംസാരിച്ചു എന്നതുകൊണ്ട് ഈ അങ്ങനെയുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വോട്ടുകൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈരാറ്റുപേട്ടയിലെ മൊത്തം മുസ്ലിങ്ങളും ഒരുമിച്ച് കൂടി നിന്ന് എന്നെ തോൽപ്പിച്ചു എന്നൊരു പരാമർശം നടത്തുകയുണ്ട്. അതാണ് ഇപ്പോൾ മുസ്ലിം മതവിഭാഗത്തിനെതിരെ മൊത്തത്തിൽ പറഞ്ഞതാണൊക്കെ. പക്ഷേ അതൊരു സത്യമാണ് പി സി ജോർജ് സാർ പറഞ്ഞത്. അപ്പോൾ ഈ ഇങ്ങനെയൊരു വിഷയം വരുമ്പം ഈ എല്ലാവരും മുസ്ലിം മതവിഭാഗം മൊത്തം ഒറ്റക്കെട്ടായി പിന്നെ ഇതിനെ സത്യം പറയുന്നവരെ എതിർക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് സാർ യോജിക്കുന്നുണ്ടോ? ഇല്ല, ഈ മുസ്ലിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിൽ മതസ്പർദ്ധ എന്താ? അതൊരു സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ഫാക്റ്റാണ്. എൻ്റെ അറിവിൽ മുസ്ലിങ്ങളാരും എനിക്ക് വോട്ട് ചെയ്തില്ല, മഹാ കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൽ മതസ്പർദ്ധയൊന്നുമില്ല. ഇവർക്ക് മതവും അറിയില്ല, സ്പർദ്ധയും അറിയില്ല. ചുമ്മാ FIR ബുക്കുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? FIR ബുക്ക് ഒരു കാർബൺ വെച്ചിട്ട് അങ്ങ് എഴുതുകയാണ്. ഒരാളിൻ്റെ പേര്, കുറ്റം, അഡ്രസ്സ്, അത് ഇത് ചെയ്തു FIR ഒരു കോപ്പി മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കുക, ഒരു കോപ്പി ഓഫീസ് ഫയലിടുക, എന്നിട്ട് ആളെ പൊക്കുക. ഇത്രയേ ഉള്ളൂ ഈ കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഈ സാധനം കയ്യിൽ, ഈ ബുക്ക് കയ്യിലുള്ളതുകൊണ്ട് ദിവസവും ദിവസവും ഓരോരുത്തരുടെ പേരിൽ FIR ഇടുകയാണ്. അല്ലാതെ ജോർജ് പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് തെറ്റുണ്ട് എന്ന് പറയാം. മുസ്ലിങ്ങളിപ്പോൾ പറയുകയാണ് അങ്ങനെയല്ല, ഞങ്ങളൊരു 10 പേര് നിങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ജോർജ് പറഞ്ഞ ഫാക്റ്റ് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാം. അപ്പോഴും അത് ഒഫൻസല്ല, കുറ്റമല്ല, അത്
തെറ്റാണ്, പക്ഷെ കുറ്റമല്ല. 1948 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ചോ, ഉടനെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ? ഞാൻ പറഞ്ഞത് തെറ്റാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ ആ തെറ്റ് പറയാൻ എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ തെറ്റ് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ പിടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു മനുഷ്യൻ ആരാർക്ക് വോട്ട് ചെയ്തെന്ന് കൃത്യം ആർക്കും അറിയില്ല, ഇത് പെട്ടിയിൽ പോകുന്നതല്ലേ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഗസ് വർക്കനുസരിച്ച് പറയുകയാണ്, ഇത്തവണ മുസ്ലിങ്ങളാരും എനിക്ക് വോട്ട് ചെയ്തില്ല, മഹാ കഷ്ടമായിപ്പോയി എന്ന് പറയുന്നതിനകത്ത് തെറ്റെന്താ? അതിലൊരു തെറ്റുമില്ല, അതൊന്നും മതസ്പർദ്ധയല്ല, ഇത് ചുമ്മാ ഊതി ഉറപ്പിച്ചുണ്ടാക്കുന്ന കേസാണ്. പക്ഷേ ശരിക്കും മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഒരു വിഭാഗം ആൾക്കാർ, മതപണ്ഡിതന്മാർ ഒക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ സംസാരിക്കുന്ന നമ്മൾ ഈ ഇഷ്ടംപോലെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. പക്ഷേ അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ, ഇതുപോലെ ഒരു ആക്ഷൻ എടുക്കാൻ, കൃത്യമായ ഒരു നിർവഹണം നടത്താൻ പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു സത്യമല്ലേ? സാധിക്കില്ല. കാര്യം എന്താണെന്നറിയാമോ? അന്യമത വിദ്വേഷം, അന്യമതസ്ഥരെ കണ്ടാൽ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം എന്നെഴുതി വെച്ചൊരു ഗ്രന്ഥം കോടിക്കണക്കിന് ഈ ഭാരതത്തിൽ പ്രചരിക്കുന്നുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചും. ആ ഗ്രന്ഥം ആരെങ്കിലും നിരോധിക്കുന്നുണ്ടോ? അതിൻ്റെ പേരിൽ, അത് പ്രസിദ്ധീകരിക്കുന്നവരുടെ പേരിൽ വല്ല നിയമനടപടിയുണ്ടോ? ഒന്നുമില്ല. ആ ഗ്രന്ഥത്തിൽ നിന്ന് പ്രചോദനം നേടിയിട്ടാണ് കുറച്ച് പേര് ഈ തോന്നിയാസം മുഴുവൻ കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മൂലകാരണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 153A ആണെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങും. ഇതാണ് ഇപ്പോഴത്തെ ടെക്നിക്ക്. ഇതൊന്നും അധികകാലം പിടിച്ചു നിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ ടി ജി മോഹൻദാസ് സാറാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞത്. എന്തായാലും നന്ദി ശ്രീ ടി ജി മോഹൻദാസ് സാർ. ഇനിയും തത്വമയുടെ കൂടെ സാർ ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സർ.